ഇനി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള ഈ കറി നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു 1/2 kg വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ രണ്ട് സൈഡൊന്ന് മുറിച്ച് മാറ്റാം. ഇതുപോലെ ഇതിന് രണ്ടായിട്ട് മുറിച്ചാൽ മതിയാവും. മുറിച്ച് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. തേങ്ങ അരയ്ക്കൊന്നും വേണ്ട, ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ എടുക്കാൻ കൊള്ളരുത്. രണ്ട് പച്ചമുളക് അരി ചേർക്കുക. നല്ല എരിവുള്ളതായതുകൊണ്ട് രണ്ട് മുളക് ചേർക്കുന്നുള്ളൂ ഞാൻ. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ ഉണ്ട്, അല്ലെങ്കിൽ 3-4 എരിവ് കുറവുള്ളതാണെങ്കിൽ 3-4 പച്ചമുളക് ഇതിൻ്റെ കൂടെ അരി ചേർക്കാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു 2 മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മുളകെല്ലാം മൂത്ത് വന്നു. നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക പച്ചമുളക് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. മൂക്ക് പറക്കണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതിയാവും. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, ഇത് മതിയാവും. നമുക്കിതിനകത്തേക്ക് പുളി, ഞാനൊരു സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തീ നമുക്ക് തീ തീരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാകുന്ന വരെ അടച്ച് വയ്ക്കാം. 1 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഉപയോഗിച്ചെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കക്കറിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി, കായം 1/2 ടീസ്പൂണ്, ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഉലുവ പൊടിയാണത്. അത് പിന്നെ ആവശ്യത്തിന് ഉപ്പ്,
നമ്മളുപ്പ് ആദ്യം ചേർത്തിട്ടില്ല, കാരണം ഇനിയിപ്പോൾ ഉപ്പ് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. വളരെ പെട്ടെന്നാണ് നമുക്ക് പറയുന്ന സമയം കൊണ്ട് തന്നെ കറി റെഡിയാക്കാൻ പറ്റും. ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ വഴി നമുക്ക് വീണ്ടും കാണാം.